ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഓഗസ്റ്റ് 16-ാം തീയതി തിങ്കളാഴ്ച ദിവസവും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നാളത്തെ റേഷൻ വിതരണവുമാണ് പറയുന്നത്. ആദ്യം റേഷൻ വിതരണത്തിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പോൾ തന്നെ പോയിട്ട് വാങ്ങണം. നമ്മുടെ പകുതി ദിവസങ്ങൾ കഴിഞ്ഞു. ഇനിയുള്ള പകുതി ദിവസങ്ങളിൽ കുറേ ഒഴിവുകളുണ്ട്. മുഹറത്തിൻ്റെ ഒഴിവ്, ഓണത്തിൻ്റെ ഒഴിവ്, പല ഒഴിവുകളുമുണ്ട്. എല്ലാവിധ ഭക്ഷ്യവിധങ്ങളും ഇപ്പോൾ റേഷൻ കടയിൽ സ്റ്റോക്കുണ്ട്. ഓണക്കിറ്റ് ഒഴികെ, ഓണക്കിറ്റ് കുറച്ച് സാധനങ്ങൾ മാത്രമാണ് കടയിലേക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വിതരണം സുഗമമായി നടക്കുന്നില്ല. ഇപ്പോൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് നിന്ന് എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും നിറം നോക്കാതെ വാങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും റേഷൻ കടക്കാരാണ് ഈ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നത്. അവർക്ക് വിതരണത്തിനാവശ്യമായിട്ടുള്ള കിറ്റുകൾ സ്റ്റോക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് കാരണം. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും റേഷൻ കടയിൽ സ്റ്റോക്കുണ്ട്. ഈ മാസം അധികം മണ്ണെണ്ണയുണ്ട്. 3 മാസത്തിലൊരിക്കലാക്കി മണ്ണെണ്ണയുടെ വിതരണം 3 മാസത്തിലൊരിക്കലാക്കി ചുരുക്കിയിരുന്നു. ആ ഒരു രീതിയിലുള്ള മണ്ണെണ്ണയുടെ വിതരണമുണ്ട്. നീല വെള്ളക്ക് 1/2 ലിറ്ററും അതുപോലെ തന്നെ മഞ്ഞ പിങ്കിന് 1 ലിറ്ററും. അതുകൂടാതെ സ്പെഷ്യൽ മണ്ണെണ്ണയും ഈ മാസമുണ്ട്. മഞ്ഞക്ക് 1 ലിറ്ററും പിങ്ക്, വെള്ള, നീല റേഷൻ കാർഡിന് 1/2 ലിറ്ററും ആണ് ഇത്തരത്തിലുള്ള മണ്ണെണ്ണ ലഭിക്കുക. മഞ്ഞ, പിങ്ക്, നീല, വെള്ള, ബ്രൗൺ റേഷൻ കാർഡുള്ള എല്ലാ ആളുകൾക്കുമുള്ള അരി, പഞ്ചസാര, ഗോതമ്പ്, അതുപോലെ തന്നെ ആട്ട, സ്പെഷ്യൽ അരികൾ, ഇവയെല്ലാം റേഷൻ കടയിൽ സ്റ്റോക്കുണ്ട്. നിങ്ങൾ ഉടൻ തന്നെ പോയിട്ട് വാങ്ങണം. ഈ ഒരു മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നീട്ടി നൽകാനുള്ള സാധ്യതയില്ല. ഇത്രയാണ് റേഷൻ വിതരണത്തെ കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റ് അറിയിപ്പുകൾ നോക്കാം. തമിഴ്നാട് സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക് 1000 രൂപയുടെ പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. മറ്റ് ആളുകൾക്കെങ്കിലും ആ ഒരു പണം ലഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മുടെ സംസ്ഥാനവും അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ ഈ ഒരു ഇലക്ഷൻ സമയത്ത് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല. അതുപോലെ സ്മാർട്ട് കിച്ചൺ പദ്ധതി, വീട്ടമ്മമാർക്ക് ആവശ്യ സാധനങ്ങൾ വാങ്ങിയുമായി സഹകരിച്ച് സ്മാർട്ട് കിച്ചൺ പദ്ധതി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും നടപ്പിലായി തുടങ്ങിയിട്ടില്ല. ഇതുപോലെ തന്നെയാണ് ബംഗാളിൽ വീട്ടമ്മമാർക്ക് 500 രൂപ പെൻഷൻ ലഭിക്കുന്ന ഒരു പദ്ധതിയും തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്കൂളുകൾ വഴിയുള്ള ഭക്ഷ്യകിറ്റുകളുടെ വിതരണം നാളെ മുതൽ സജീവമാകുകയാണ്. സ്കൂളുകളിലൂടെയും നാളെ മുതൽ ഈ ഒരു കിറ്റിൻ്റെ വിതരണം ആരംഭിക്കും. ഈ കിറ്റിൻ്റെ വിതരണം 1 ആഴ്ചയോ 2 ആഴ്ചയോ നീണ്ടു നിൽക്കാം. ഒരു സ്കൂളിൽ തന്നെ 1 ആഴ്ചയൊക്കെ നീണ്ടു നിൽക്കും. കാരണം വ്യത്യസ്ത ക്ലാസ്സിലും ഓരോ ദിവസങ്ങളായിരിക്കും വിതരണം ഉണ്ടാവുക. പരമാവധി 10 കിലോ അരിയും അതുപോലെ തന്നെ പരമാവധി 800 രൂപ വില വരുന്ന, 798 രൂപ വില വരുന്ന ഭക്ഷ്യകിറ്റുമാണ് ഈ ഒരു സ്കൂളിൽ നിന്ന് ലഭിക്കുന്നത്. സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള ആളുകൾക്ക് ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയാണ് കേരളം കുടിശ്ശിക നിവാരണം പദ്ധതിയാണ്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിലെ വായ്പ ഒറ്റവണയായി അടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലിശ നൽകേണ്ടതില്ല. നിങ്ങളുടെ ആ എടുത്ത പണം തിരിച്ചടച്ചാൽ മതി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്കുമായി നിങ്ങൾ ലോൺ എടുത്തിട്ടുള്ള സഹകരണ ബാങ്കുമായി ബന്ധപ്പെടുക. നാളെ മുതലാണ് അത് നടപ്പിലാവാൻ പോകുന്നത്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.